ആക്ച്വലി ഒരു മസ്തിഷ്ക പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിലൂടെയാണ് ആളുകൾ വ്യക്തികളെ ഉണ്ടാക്കുന്നത്. അവർക്ക് വേണ്ടി ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി പുതിയ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് അധികാരമില്ല. ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് ആണ് അദ്ദേഹം പല കാര്യത്തിലും എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പുള്ളി എങ്ങനെയാണ് വീണ്ടും വീണ്ടും ജയിക്കുന്നത്? ഈ സിംപ്ലി പ്ലേയിങ് ദ കമ്മ്യൂണൽ കാർഡ്. ഒരു മോസസ് എങ്ങനെയാണ് ഒരു നായകനായത്? മോസസ് എന്താണ് ചെയ്തത്? ഈജിപ്ഷ്യനിൽ നിന്ന് ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. മോചിപ്പിച്ചോ? ഇതൊന്നും ചരിത്ര സംഭവമല്ല, ഞാൻ പറയുന്ന കഥ നോക്കൂ. ഇതേപോലെയാണ് ഒരു ജനതയെ കുറേ മോഹങ്ങളും കുറേ വാഗ്ദാനങ്ങളും നൽകി ഒരു മായിക വലയത്തിലാക്കുക. അടിച്ചാൽ തിരിച്ചടിക്കുന്ന പ്രധാനമന്ത്രി, മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കുന്ന പ്രധാനമന്ത്രി. സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും അടി കൊണ്ടിട്ടുള്ള ഒരു രാജ്യത്തെ ജനതയ്ക്ക് അയാളൊരു വീരപുരുഷനാകും. കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചിരുന്നത്, 1947 ശേഷം 1982 ബി ജെ പി ഉണ്ടാകുന്നത് വരെ എന്തുകൊണ്ടൊരു റൈറ്റ് വിങ് പാർട്ടിക്ക് ഇന്ത്യയിൽ നിർണായകമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായില്ല? ഏറ്റവും വലിയ മറക്കൾ. അതിനെ അകറ്റി നിർത്തിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ സംഭാവനയാണ്, അംബേദ്കറിൻ്റെ സംഭാവനയാണ്, അന്നുണ്ടായിരുന്ന ഭരണഘടനാ ശില്പികളുടെ സംഭാവനയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. ഒന്ന്, പട്ടിണി മരണങ്ങളുടെ ഘോഷയാത്ര. അതിനെ അബോർട്ട് ചെയ്തത് സയൻസാണ്, ഗ്രീൻ റവല്യൂഷൻ, പഞ്ചവത്സര പദ്ധതികൾ. രണ്ട്, ഇത് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ മെജോറിറ്റി ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാവാൻ എത്ര സമയമെടുക്കുമെന്നാണ് ലോകം മുഴുവൻ നോക്കിയത്. 82 രണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായത്. ഇ ആർ സിംപ്ലി ഗോയിങ് ദ കമ്മ്യൂണൽ ലൈൻ. സെക്യുലറിസം ഇല്ല, മതനിരപേക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബാക്ക്വേർഡ്. ഞാൻ അടുത്തൊരു പ്രഭാഷണം നടത്തിയിരുന്നു, ഈ സെക്യുലറിസം എന്നാണ് പറയുന്നത്, മതേതറകൾ എന്നാണ് അവർ വിളിക്കുന്നത്. വലതുപക്ഷ രാഷ്ട്രീയക്കാർ, പൊതുവിൽ സംഘപരിവാർ രാഷ്ട്രീയക്കാർ മതേതരവാദികളെ വിളിക്കുന്ന മതേതറവാദികൾ. അതുകൊണ്ടാണ് വരുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. സോ ഇറ്റ് വിൽ കുറച്ചുകൂടെ മോദിക്ക് പകരം വരാൻ പോകുന്നത് മോദിയേക്കാൾ മോശമായ ഒരാളായി ഈ രംഗത്ത്. കാരണം മോദിയെ പ്രധാനമായിട്ട് യു പിയിലെ മുഖ്യമന്ത്രി അല്ലേ പ്രജ്ഞാ സിംഗ് താക്കൂർ എങ്ങനെയാണ് ജയിക്കുന്നത്? അവർ ജയിക്കും. ഇവിടെ കേരളത്തിൽ കിടന്ന് എന്ത് പറഞ്ഞാലും അവർ ജയിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് കോഡാണ്, കറക്റ്റ് സ്ഥലത്ത് തന്നെ അടിക്കുന്നത്, കറക്റ്റ് ആണ്. ആ ഹോളിൽ തന്നെ ആ ബില്ല്യാർഡ് ആ ബോളിൽ നിന്ന് വീഴുകയാണ്. അവിടെ പിന്നെ ജയിക്കാതിരിക്കാൻ എന്നാണ്? ഭയങ്കരമായ കമ്മ്യൂണലൈസേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മതാത്മകമായി, ഈ നിങ്ങൾക്ക് മതേതര ബോധം ഉണ്ടാവണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ല, നിങ്ങളൊരു മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു മതേതരവാദി ആവാൻ പറ്റില്ല. അതൊരു പാച്ചപ്പാണ്. നിങ്ങളുടെ മതത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് മതേതരവാദം ആവശ്യമുള്ളിടത്താണ് പലരും ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതേതരവാദികളാണ്. എന്തുകൊണ്ട്? അവർ മതേതരവാദികളായതുകൊണ്ടല്ല, മതേതരവാദമാണ് അവർക്ക് തക്കിയ. ഇൻ ഇന്ത്യ അതാണ് തക്കിയ. പാകിസ്ഥാനിൽ ഒരു മതേതരവാദവും ഇല്ല, അഫ്ഗാനിസ്ഥാനിൽ ഒരു മതേതരവാദവും ഇല്ല. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും മതേതരവാദങ്ങളെ ഈ രാഷ്ട്രീയ കക്ഷികൾ തന്നെ അടിച്ചമർത്താണ്. മതേതരം ഒന്നുമില്ല, മതം തന്നെ ഇല്ല. ചൈനയിൽ നിന്ന് നോക്ക്, മതവും ഇല്ല, ഒന്നുമില്ല, മതം ഇല്ല, ഫുള്ളി ഇതാണ്, ഒറ്റ മതം മാത്രം പാർട്ടി. അത് വലിയ തോതിലുള്ള ഒരു പോളറൈസേഷനാണ്. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്ത്യയിൽ വേറെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ മതത്തിൻ്റെ വലിയൊരു പ്രശ്നം ബി പി സിംഗ് ആണ് മനസ്സിലാക്കിയത്. അയോധ്യ നിർമ്മിക്കുക, അയോധ്യയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് അവൻ്റെ റൈറ്റ് അല്ലേ, ഇക്ലിപ്പെടുത്തുക. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ആണ് ശരിക്കും നമ്മൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ജാതിപരമായ ഉണർവുണ്ടാവുകയാണ് ഇന്ത്യയിൽ. ആ ഉണർവിനെ തുടർന്ന് ഒരുപാട് പാർട്ടികളുണ്ടായി. സമാജ്വാദി പാർട്ടി, മുലായം സിംഗിൻ്റെ, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, അതേപോലെ കുറേയധികം പാസ്വാൻ, റാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി, മായാവതിയുടെ, കാൻഷിറാമിൻ്റെ പാർട്ടി,
നിങ്ങൾക്ക് ജാതി അടിസ്ഥാനത്തിൽ കുറേ പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ വളരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. കാരണം ജാതി എന്ന് പറയുന്നത് ആളുകളെ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ടൂളാണ്. ഗോത്രമാണ്, വംശീയതയാണ്, മതമാണ്. അപ്പം മതം ഒന്ന് പകച്ചു. പക്ഷെ ബി ജെ പി എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ജാതിപരമായി കോംപ്രമൈസുകൾ ചെയ്തുകൊണ്ട് തന്നെ വർഗീയത, അതായത് റിലീജിയൻ ബേസ്ഡ് ആൻഡ് നാഷണാലിറ്റി ബേസ്ഡ്, ദേശീയതയും വർഗീയതയും, ഇത് ഉഗ്രൻ ടൂളാണ്, രണ്ട് സാധനം. ഇത് രണ്ടുകൂടെ കമ്പയിൻ ചെയ്തുകൊണ്ടാണ് മതാത്മകമായ രാഷ്ട്രീയമായിട്ട് ബി ജെ പി മുന്നോട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ യു പി എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ എടുത്തുവാണെങ്കിൽ, അവിടെ ഒന്നിലധികം, രണ്ടോ മൂന്നോ തവണ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാണ് മായാവതി. മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ എസ് പിക്ക് തന്നെ മൂന്ന് തവണ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുണ്ട്. മാറി മാറി യു പി ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിന്നിട്ട് പോലും ഇപ്പോഴത്തെ ഇലക്ഷൻ നോക്കുക, കഴിഞ്ഞ പ്രാവശ്യം 26-27 ശതമാനം വോട്ട് എസ് പിക്ക് കിട്ടി, 19% ബി എസ് പിക്ക് കിട്ടി. ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഇവർ രണ്ടുപേരൂടെ നിന്ന് ബാക്കിയുള്ള അജിത് സിംഗിൻ്റെ ജനതാദളും എല്ലാം കൂടെ ആയിട്ടും 60-61 സീറ്റാണ് ബി ജെ പി കിട്ടിയത്, 80. മതം ജാതിയെ വെട്ടി. ജാതി പാർട്ടികൾ ഈ ഇലക്ഷനിൽ പിന്നോട്ട് പോയിരിക്കും. ജാതി പറഞ്ഞ് വിഭജിക്കാൻ ശ്രമിക്കുന്ന പാർട്ടികളും പിന്നോട്ട് പോയിരിക്കും. ജാതിയാണോ മതമാണോ നല്ലത് എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതാണ്. ഇതാണ് അതിനകത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന മതം തന്നെയാണ്, വിശ്വാസം തന്നെയാണ്, വിശ്വാസ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ആരവിടെ കൊണ്ടുവച്ചാൽ ഗാന്ധിയാണ്. ഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഗാന്ധിയുടെ രാഷ്ട്രീയം മതരാഷ്ട്രീയം പക്ക. രാമരാജ്യം അല്ലെങ്കിൽ ഉമ്മറിൻ്റെ രാജ്യം, രണ്ടും മതരാഷ്ട്രം, മനുഷ്യരുടെ രാഷ്ട്രമല്ല. സെക്യുലർ എന്നുള്ളത് കാലദേശങ്ങൾക്ക് അതീതമായ ഒരു പരികല്പനയാണോ? സെക്യുലർ എന്നുള്ള ഒരു സങ്കല്പം വരണമെങ്കിൽ ഒന്നിലധികം മതങ്ങൾ ഒരു സമൂഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് സെക്യുലർ എന്നുള്ള ഇത് വരുന്നത്. കാരണം രണ്ടർത്ഥത്തിൽ സെക്യുലറിസം വരാം. ഒന്ന്, സ്റ്റേറ്റിന് മതമില്ല എന്നുള്ള വാദം. സ്റ്റേറ്റിന് മതമില്ല എന്ന് പറയുമ്പോൾ ചിലയിടത്ത് മുഖ്യമതം ക്രിസ്ത്യാനിറ്റി ആയിരിക്കും, സ്റ്റേറ്റ് തന്നെ ക്രിസ്ത്യൻ മതം.